വെൽക്കം ടു കോമഡി ഇൻഫോ. ഇത്തിരി നേരമെങ്കിലും ശാന്തമായിട്ടൊന്ന് ഉറങ്ങാൻ സാധിച്ചിരുന്നെങ്കിൽ എന്ന് ആഗ്രഹിക്കുന്ന ഒത്തിരി പേർ നമുക്കിടയിലുണ്ട്. ഭൂമിയിൽ 90 വർഷം ജീവിക്കുന്ന ഒരു മനുഷ്യൻ ആ ഒരു 90 വർഷത്തിൻ്റെ 1/3 ഭാഗം എന്ന് പറയുമ്പോൾ 30 വർഷത്തോളം ഉറക്കത്തിന് മാത്രമാണ് ഉപയോഗിക്കുന്നത് എന്ന് മനസ്സിലാകുമ്പോഴാണ് ഉറക്കത്തിൻ്റെ പ്രാധാന്യം നാം തിരിച്ചറിയുക. കൃത്യമായി ഉറക്കമുള്ള ആളുകളെ സംബന്ധിച്ചിടത്തോളം ഉറക്കം വെറും സാധാരണ കാര്യം മാത്രമാണ്. എന്നാൽ ഉറക്കക്കുറവിൻ്റെ പ്രശ്നമുള്ള ആളുകളോട് ചോദിച്ചാലാണ് നമുക്ക് മനസ്സിലാകുക എത്ര ശ്രമകരമായിട്ടാണ് രാത്രിയുടെ ഓരോ മണിക്കൂറുകളും അവർ തള്ളി നീക്കുന്നതെന്ന്. അതുകൊണ്ട് തന്നെ ഇന്ന് ഈ വീഡിയോയിൽ നമുക്ക് ഉറക്കക്കുറവിൻ്റെ പ്രധാന കാരണങ്ങളെക്കുറിച്ചും ഉറക്കക്കുറവ് പരിഹരിക്കുന്നതിന് വേണ്ടിയിട്ട് നാം പൊതുവായിട്ട് ശ്രദ്ധിക്കേണ്ട 10 കാര്യങ്ങൾ എന്തൊക്കെയെന്നും നമുക്ക് പരിചയപ്പെടാം. ആദ്യമായിട്ട് ഉറക്കക്കുറവിൻ്റെ കാരണങ്ങളെക്കുറിച്ച് മനസ്സിലാക്കാം. ഉറക്കക്കുറവിൻ്റെ പ്രധാന ഒരു കാരണം എന്ന് പറയുന്നത് ആങ്സൈറ്റി അല്ലെങ്കിൽ സ്ട്രെസ്സുമായി ബന്ധപ്പെട്ടാണ്. അതായത് ഭയം ഉത്കണ്ഠ ഒക്കെ ഉള്ള ആളുകൾക്ക് അതുമായി ബന്ധപ്പെട്ട് അതുപോലെ വിഷാദ രോഗമുള്ള ആളുകളാണെങ്കിൽ അതിൻ്റെ ലക്ഷണങ്ങളായിട്ടെല്ലാം ഉറക്കക്കുറവ് കാണാം. അതുപോലെ ഹോർമോണിൻ്റെ വ്യതിയാനങ്ങളുമായി ബന്ധം, അതായത് തൈറോയ്ഡ് ഹോർമോണിൻ്റെ അളവ് കൂടുതലുള്ള ആളുകളാണെങ്കിൽ അതുപോലെ സ്ത്രീകളിൽ ഹോർമോണിൻ്റെ മാറ്റവുമായി ബന്ധപ്പെട്ട് ഉദാഹരണത്തിന് പ്രഗ്നൻസി പ്രസവവുമായി ബന്ധപ്പെട്ട് അതുപോലെ തന്നെ ആർത്തവ വിരാമവുമായി ബന്ധപ്പെട്ട് എല്ലാം ഹോർമോണിൽ മാറ്റങ്ങൾ ഉണ്ടാകാം. അതുകൊണ്ട് തന്നെ ഉറക്കക്കുറവ് ഉണ്ടാകാം. അതുപോലെ എന്തെങ്കിലും അസുഖങ്ങൾക്ക് മരുന്ന് കഴിക്കുന്ന ആളുകളാണെങ്കിൽ ആ ഒരു മരുന്നുകളുടെ പാർശ്വഫലമായിട്ട് സൈഡ് ഇഫക്റ്റ് ആയിട്ടും ഉറക്കക്കുറവിൻ്റെ പ്രശ്നങ്ങൾ ഉണ്ടാകാം. എന്തെങ്കിലും ശാരീരിക പ്രശ്നമുള്ള ആളുകളാണെങ്കിൽ ഉദാഹരണത്തിന് ഹൃദ്രോഗം, പ്രമേഹം, രക്തസമ്മർദ്ദം, ശ്വാസകോശ സംബന്ധമായ പ്രശ്നങ്ങൾ, ഉദര സംബന്ധമായ പ്രശ്നങ്ങൾ, നാഡി സംബന്ധമായ ന്യൂറോളജിക്കൽ പ്രോബ്ലംസ് ഉള്ള ആളുകൾ, ഇതെല്ലാം ഉള്ള ആളുകൾക്ക് അതിൻ്റെ ഭാഗമായിട്ടും ഉറക്കക്കുറവിൻ്റെ പ്രശ്നങ്ങൾ ഉണ്ടാകാം. ഇത്തരം എന്തെങ്കിലും പ്രശ്നങ്ങളുള്ള ആളുകളാണെങ്കിൽ തീർച്ചയായിട്ടും ഡോക്ടറെ കണ്ട് എന്താണ് ഉറക്കക്കുറവിന് കാരണമെന്ന് തിരിച്ചറിഞ്ഞ് ആ ഒരു രീതിയിൽ ചികിത്സ നടത്തേണ്ടതാണ്. അതോടൊപ്പം തന്നെ പൊതുവായിട്ട് ഉറക്കം ലഭിക്കുന്നതിന് നാം ശ്രദ്ധിക്കേണ്ട പ്രധാനപ്പെട്ട 10 കാര്യങ്ങളെ നമുക്ക് ഈ വീഡിയോയിൽ പരിചയപ്പെടാം. ആദ്യമായിട്ട് എക്സസൈസിനെ കുറിച്ചാണ്. ഉറക്കക്കുറവിൻ്റെ പ്രശ്നമുള്ള ആളുകളാണെങ്കിൽ എല്ലാ ദിവസവും ഒരു 30 മിനിറ്റെങ്കിലും മിതമായ രീതിയിലുള്ള ഒരു മോഡറേറ്റ് എക്സസൈസ് ചെയ്തിരിക്കണം. ഏറ്റവും നേരത്തെ എക്സസൈസ് ചെയ്യുന്നതാണ് നല്ലത്. രാവിലെ ചെയ്യാൻ പറ്റുമെങ്കിൽ ചെയ്യുക, അതല്ലെങ്കിൽ വൈകുന്നേരം. ഉറങ്ങുന്നതിൻ്റെ തൊട്ടുമുമ്പുള്ള മണിക്കൂറുകളിൽ എക്സസൈസ് ചെയ്യുന്നത് ഉറക്കക്കുറവിന് കാരണമാകും. രണ്ടാമതായി നാം ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ് വൈകുന്നേരത്തെ ഭക്ഷണം വളരെ ലഘുവായിട്ട് കഴിക്കുക, അതും വളരെ നേരത്തെ കഴിക്കുക എന്നത്. വൈകുന്നേരത്തെ ഭക്ഷണം നമ്മളൊരു 7 മണിക്ക് മുമ്പേ കഴിച്ചിരിക്കണം. അത് തന്നെ ഉറക്കക്കുറവിൻ്റെ പ്രശ്നമുള്ള ആളുകളാണെങ്കിൽ ഒരു ഗ്ലാസ് പാല്, ഫ്രൂട്ട്സ്, കുറഞ്ഞ രീതിയിൽ ധാന്യങ്ങൾ, ഓട്സ് പോലുള്ള ധാന്യങ്ങൾ ഉൾപ്പെടുത്തിയിട്ടുള്ളൊരു ഭക്ഷണം കഴിക്കുന്നതാണ് നല്ലത്. 10 മണിക്ക് ഉറങ്ങുന്ന ഒരാളാണെങ്കിൽ ഒരു 7 മണിക്ക് മുമ്പേ വൈകുന്നേരത്തെ ഭക്ഷണം കഴിക്കുന്നത് കൊണ്ട് തന്നെ ദഹന പ്രക്രിയയെല്ലാം കഴിഞ്ഞ് ഉറക്കം ഒരു ശാന്തമായ രീതിയിൽ ലഭിക്കുന്നതിന് സഹായിക്കും. അപ്പം ഇത് വളരെ പ്രധാനപ്പെട്ട കാര്യമാണ്. മൂന്നാമതായി ഉച്ചയുറക്കം. ചില ആളുകളെങ്കിലും ഉച്ചയ്ക്ക് ചെറിയ രീതിയിൽ ഉറങ്ങുന്നവരാണ്. അപ്പം ഉറക്കക്കുറവിൻ്റെ പ്രശ്നമുള്ള ആളുകളാണെങ്കിൽ ഉച്ചയ്ക്ക് ഉറങ്ങുന്നത് രാത്രിയിലെ ഉറക്കത്തെ ബാധിക്കും. അപ്പം അതുകൊണ്ട് ഉച്ചയ്ക്കുള്ള ഉറക്കം ഒരു 10 മിനിറ്റ് അല്ലെങ്കിൽ 15 മിനിറ്റ് എന്ന രീതിയിൽ പരിമിതപ്പെടുത്തുക. അതും വളരെ നേരത്തെ ആക്കുക. കാരണം ഉറങ്ങുന്നതോടനുബന്ധിച്ച് ഒരു ചെറിയ രീതിയിൽ ഉറങ്ങിയാൽ പിന്നെ അത് ഉറങ്ങുന്ന സമയത്ത് കൃത്യമായ ഉറക്കം ലഭിക്കില്ല. നാലാമതായിട്ട് ചായ, കാപ്പി പോലുള്ള, അതായത് കഫീൻ അടങ്ങിയിട്ടുള്ള ഭക്ഷണ പദാർത്ഥങ്ങൾ ഉറക്കക്കുറവുള്ള ആളുകൾ ഒഴിവാക്കുക എന്നതാണ്. കാരണം കഫീൻ എന്ന് പറയുമ്പോൾ കാപ്പി പോലുള്ള ഭക്ഷ്യവസ്തുക്കളുടെ ഒരു എഫക്റ്റ് ഏകദേശം ഒരു 10 മണിക്കൂറോളം നമ്മുടെ ശരീരത്തിൽ അതിൻ്റെ എഫക്റ്റ് നിലനിൽക്കും. അപ്പം നമ്മുടെ ബ്രെയിൻ കുറച്ചുകൂടി അലേർട്ടായിരിക്കും, നമുക്ക് ഉറക്കം വരില്ല. അപ്പം അതുകൊണ്ട് ചായ, കാപ്പി, അതുപോലെ കഫീൻ അടങ്ങിയിട്ടുള്ള മറ്റു ഡ്രിങ്ക്സ് എല്ലാം, കഫീൻ അടങ്ങിയിട്ടുള്ള ഭക്ഷണ പദാർത്ഥങ്ങളെല്ലാം ഒഴിവാക്കുന്നതാണ് ഉറക്കക്കുറവുള്ള ആളുകൾക്ക് നല്ലത്. അതുപോലെ പുകവലിയും മദ്യപാനവും ഇതുപോലെ തന്നെ ഒഴിവാക്കേണ്ട ശീലങ്ങളാണ്. സിഗരറ്റിലുള്ള നിക്കോട്ടിൻ നമ്മുടെ തലച്ചോറിനെ ഉദ്ദീപിപ്പിക്കും, നമ്മുടെ ഉറക്കം കുറയ്ക്കും. അതുപോലെ മദ്യപാനം, നമുക്ക് ക്ഷീണം വരും, ഉറക്കത്തിലോട്ട് പോകുമെങ്കിലും മദ്യപാനം നല്ല ഉറക്കത്തെ തടസ്സപ്പെടുത്തും. അഞ്ചാമതായിട്ട് ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമെന്ന് പറയുന്നത് കൃത്യമായ സമയക്രമം പാലിക്കുക എന്നതാണ്. എല്ലാ ദിവസവും കൃത്യമായ സമയത്ത് ഉറങ്ങുക, കൃത്യമായ സമയത്ത് എണീക്കുക. ഏകദേശം രാത്രി ഒരു 10 മണിക്ക് ഉറങ്ങുന്ന ഒരാളാണെങ്കിൽ രാവിലെ 5-6 മണിയാവുന്ന സമയത്ത് എണീക്കാം. ഏകദേശം ഒരു 7 മുതൽ 9 മണിക്കൂർ വരെ ഉറങ്ങിയിരിക്കണം എല്ലാ ദിവസവും. ഇതൊരു കൃത്യമായ സമയത്താണെങ്കിൽ നമ്മുടെ തലച്ചോറിന് ആ ഒരു സമയമാകുമ്പോൾ മനസ്സിലാകും ഉറങ്ങാനുള്ള സമയമായി. ഓട്ടോമാറ്റിക്കലി നമ്മുടെ ഒരു തലച്ചോറ് എല്ലാ ദിവസവും ആ ഒരു രീതിയിൽ ക്രമപ്പെടും. അപ്പോൾ ഉറക്കക്കുറവിൻ്റെ പ്രശ്നമുള്ള ആളുകൾ ഇത് വളരെയധികം ശ്രദ്ധിക്കേണ്ടതാണ്. ആറാമതായിട്ട് ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ് ഉറങ്ങുന്നതിന് 1 മണിക്കൂർ മുമ്പ് തന്നെ നമ്മൾ എല്ലാവിധ ഇലക്ട്രോണിക് ഉപകരണങ്ങളിൽ നിന്നും, സ്ക്രീനുകളിൽ നിന്നുമെല്ലാം, മൊബൈലായാലും കമ്പ്യൂട്ടറായാലും ലാപ്ടോപ്പ് ആയാലും മറ്റു ഇലക്ട്രോണിക് ഉപകരണങ്ങളെല്ലാം അതിൽ നിന്നെല്ലാം മാറി ഉറക്കത്തിന് വേണ്ടിയിട്ട് സജ്ജമാകുക എന്നതാണ്.
കാരണം ലൈറ്റുള്ള ഒരു സാഹചര്യത്തിൽ നമ്മുടെ ശരീരത്തിൽ മെലാറ്റോണിൻ്റെ അളവ് കുറയും. മെലാറ്റോണിൻ എന്ന് പറഞ്ഞാൽ നമുക്ക് ഉറക്കം ലഭിക്കുന്നതിന് ആവശ്യമായിട്ടുള്ള നമ്മുടെ ശരീരത്തിലുള്ള ഒരു കെമിക്കലാണ്. അപ്പം ഈ ഒരു മെലാറ്റോണിൻ്റെ അളവ് കൂടണം, എന്നാലേ നമുക്ക് ഉറക്കം കിട്ടുകയുള്ളൂ. ഇരുണ്ട ഒരു സാഹചര്യത്തിലാണ്, അതായത് വെളിച്ചമില്ലാത്ത സാഹചര്യത്തിലാണ് മെലാറ്റോണിൻ്റെ അളവ് കൂടുക. അപ്പം വെളിച്ചങ്ങളെല്ലാം കുറച്ചിട്ട് ഇരുണ്ട ഒരു സാഹചര്യമാണ് നാം ഒരുക്കേണ്ടത്. ഏഴാമതായിട്ട് ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമെന്ന് പറയുന്നത്, നമ്മൾ ഉറങ്ങുന്നതിന് മുമ്പ് ഒരു ചെറിയ ചൂടുവെള്ളത്തിൽ കുളിക്കുന്നത് വളരെ നല്ലതാണ്. ഇത് കൂടുതൽ ഉറക്കം ലഭിക്കുന്നതിന് സഹായിക്കുന്നു. എട്ടാമതായി, ഉറക്കത്തിന് മുമ്പുള്ള തൊട്ട് മുമ്പുള്ള സമയങ്ങളിൽ അമിതമായി വെള്ളം കുടിക്കുന്നത് കൊണ്ട് നമ്മുടെ ബ്ലാഡർ പെട്ടെന്ന് നിറയും, നമുക്ക് ഉറക്കത്തിൽ മൂത്രം ഒഴിക്കാൻ എണീക്കേണ്ടി വരും. അപ്പോൾ അതുകൊണ്ട് ഇത് ഉറക്കത്തെ ബാധിക്കും. അതുകൊണ്ട് ഉറക്കത്തിന് തൊട്ട് മുമ്പുള്ള സമയങ്ങളിൽ വെള്ളം കുടിക്കുന്നത് ഒഴിവാക്കുക. നമ്മുടെ ശരീരത്തിന് ആവശ്യമായിട്ടുള്ള വെള്ളം നാം അതിനു മുമ്പേ കുടിച്ചിരിക്കണം. ഒൻപതാമതായിട്ട്, നമ്മുടെ മൈൻഡ്, നാം ഉറക്കത്തിലോട്ട് ബെഡിലോട്ട് കിടക്കുകയാണ്, മൈൻഡ് വളരെ റിലാക്സ്ഡായിട്ട് നാം നമ്മുടെ ലൈഫിൽ സ്ട്രെസ്സ് വരുന്ന കാര്യങ്ങളൊന്നും ചിന്തിക്കാതിരിക്കുക. അതെല്ലാം മാറ്റിവെച്ച് നമുക്ക് സന്തോഷം തോന്നുന്ന കാര്യങ്ങൾ മാത്രം മൈൻഡിൽ നാം സ്വപ്നം പോലെ കാണുക. അത് കണ്ടുകൊണ്ട് പതിയെ ഉറക്കത്തിലോട്ട് പോവുക. നമുക്ക് സന്തോഷകരമായിട്ടുള്ള കാര്യങ്ങൾ മൈൻഡിൽ ആലോചിക്കുക. എന്നിട്ടും ഉറക്കം വരുന്നില്ലെങ്കിൽ നിങ്ങൾക്ക് ബ്രീത്തിങ് ടെക്നിക്കുകളെല്ലാം പരീക്ഷിച്ച് നോക്കാവുന്നതാണ്. അതായത് ഒരു വിരൽ കൊണ്ട് നമ്മുടെ മൂക്കിൻ്റെ ഒരു ദ്വാരം പ്രസ് ചെയ്ത് പിടിക്കുക, മറ്റ് ദ്വാരത്തിലൂടെ നീട്ടി ശ്വാസമെടുക്കുക. ഒരു 1, 2, 3, 4 എണ്ണുന്നത് വരെ ഇങ്ങനെ ശ്വാസമെടുക്കുക. അതിനുശേഷം നമ്മുടെ 2 വിരലുകൾ കൊണ്ട് മൂക്കിൻ്റെ 2 ദ്വാരങ്ങളും പ്രസ് ചെയ്ത് പിടിച്ച് 5, 6, 7 എണ്ണുന്നത് വരെയുള്ള ഒരു സമയം ശ്വാസം പിടിച്ചു വെക്കുക. അതിനുശേഷം നാം എത്ര സമയം ശ്വാസം എടുത്തോ അതിനേക്കാളും അധികം സമയം ഉപയോഗിച്ചിട്ട് എല്ലാ ശ്വാസവും പുറത്തോട്ട് തന്നെ വിടുക. ഇങ്ങനെ ഒരു 10 തവണ ആവർത്തിക്കുക. തീർച്ചയായിട്ടും 10 എണ്ണം ആകുമ്പോഴേക്കും നിങ്ങൾ ഉറക്കത്തിലോട്ട് പോയിരിക്കും. അതുപോലെ നമ്മുടെ മസിലുകൾ, കൈ കാലുകൾ, മസിലുകളെല്ലാം ഒന്ന് സ്ട്രെസ് ചെയ്യുക, ഒന്ന് റിലാക്സ് ചെയ്യുക. അങ്ങനെ കുറച്ച് ആവർത്തിച്ച് ചെയ്യുന്ന സമയത്തും ഉറക്കം ലഭിക്കുന്നതിന് നല്ലതാണ്. 10ാമതെന്ന് പറയുന്നത്, നമ്മൾ ഉറങ്ങുന്ന ആ ഒരു നമ്മുടെ ബെഡ്, അതുപോലെ തലയിണ, ഇതെല്ലാം വളരെ കംഫർട്ടബിൾ ആയിട്ടുള്ള രീതിയിലായിരിക്കണം. അതുപോലെ നമ്മുടെ റൂം കംപ്ലീറ്റഡ് ഇരുണ്ടതായിരിക്കണം. വെളിച്ചം വരുന്ന ഏതെങ്കിലും ഭാഗങ്ങളുണ്ടെങ്കിൽ എല്ലാം കർട്ടൻ കൊണ്ട് മറച്ച് ഇരുണ്ട ഒരു സാഹചര്യമായിരിക്കണം. അതുപോലെ റൂമിനകത്ത് തണുപ്പായിരിക്കണം, ഒരു 18 ഡിഗ്രി എന്ന രീതിയിലായിരിക്കണം. അപ്പം ആ ഒരു 18 ഡിഗ്രിയുള്ള ആ ഒരു ഏകദേശം തണുത്ത സാഹചര്യത്തിലാണ് നമുക്ക് ഉറക്കത്തിന് കൂടുതൽ അനുകൂലമായിട്ടുള്ളത്. അതുപോലെ നല്ല കട്ടിയുള്ള ബ്ലാങ്കറ്റ് ഉറങ്ങാൻ ഉപയോഗിക്കുക. ഇതെല്ലാം ചെയ്താൽ തീർച്ചയായിട്ടും നിങ്ങൾക്ക് ഉറക്കം ലഭിക്കുന്നതാണ്. നാം പറഞ്ഞ 10 കാര്യങ്ങൾ നിങ്ങൾക്കിഷ്ടമായി എന്ന് കരുതുന്നു. അടുത്ത വീഡിയോയിൽ വ്യത്യസ്തമായൊരു ടോപ്പിക്കുമായിട്ട് വീണ്ടും കാണാം.